നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്ലോഗോ വ്ളോഗോ ഒന്നുമില്ല. ഇന്ന് ഞാനൊരു ചാനലിനെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചാനലിൻ്റെ പേര്, ചാനലിൻ്റെ ഓണറിൻ്റെ പേര് ഐ തിങ്ക് അഞ്ജിത നായർ എന്നാണ്. ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടിക്ടോക്കിലാണ്. ടിക്ടോക്കിൽ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോസിൻ്റെ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ തമ്മെയില് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവരെ ടിക്ടോക്കിലാണെങ്കിലും ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. വളരെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ തമ്മെയിലാണെങ്കിലും അവർ ക്യാപ്ഷനാണെങ്കിലും അതിൽ കൊടുത്തിട്ട് മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിപ്പിക്കുക, ഇതാണ് പുള്ളിക്കാരുടെ ടാർജറ്റ്. അത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്, ചേട്ടന്മാർ ഓടി വന്നോളൂ, പുതിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് കണ്ടോളൂ. പിന്നെ അവരുടെ പ്രത്യേകിച്ച് അവരെഴുതുന്ന ഒരു ഒന്ന് രണ്ട് വേർഡ്സുകളുണ്ട്, ഒന്ന് രണ്ട് സെൻറ്റൻസുകളുണ്ട്, നിങ്ങൾ ഞെട്ടും, ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസാണ് ഇവരിടുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് സമൂഹത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ആണുങ്ങളുടെ മുന്നിൽ സ്ത്രീകളുടെ വില ഇങ്ങനെ കളയുന്ന രീതിയിൽ ഇവരെന്തിനാണ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും അവരുടെ സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആ ഒരു രീതിയിലാണെങ്കിലും സ്ത്രീകൾ എപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീകൾക്ക് ബഹുമാനവും അതിൻ്റെതായ സ്നേഹവും റെസ്പെക്റ്റും ലഭിക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകൾ വന്നിട്ട് സ്ത്രീകളോടുള്ള മറ്റുള്ളവരുടെ ബിഹേവിയർ തന്നെ മാറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ലോക്ക്ഡൌണിൻ്റെ ആ സമയത്തെങ്ങാണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാണ് എൻ്റെ അറിവ്. കാരണം യൂട്യൂബിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരുന്ന ഒരു ഷമീർക്ക ഉണ്ട് പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരിയെ ഒന്ന് ഹൈപ്പ് ചെയ്ത് പറയുന്നതായിട്ട് ഞാൻ ഒരു ദിവസം കണ്ടു ഒരു വീഡിയോ. ഹൈപ്പ് ചെയ്ത് മീൻസ് അവരെ സപ്പോർട്ട് ചെയ്തതായിട്ടല്ല, ഷമീർക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്തത് എന്ന് അവർ പറയുന്നതായിട്ടുള്ള ഒരു വോയിസും അവരുടെ ചാനലും ഒക്കെ ആയിട്ട് ഷമീർക്ക ഒരു ദിവസം ഒരു വീഡിയോ ഷോർട്സ് ആണെന്ന് തോന്നുന്നു ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ട. പുള്ളിക്കാരൻ ഒരു പക്ഷേ ഈ ലേഡി അറിയില്ലായിരിക്കും. വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവം പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ഭാര്യയോ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ സഹോദരങ്ങളോ ആണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ? നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മളെ അവർ ഒന്നീ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ നല്ല അടി കൊടുക്കും, ചൂരലെടുത്ത് നല്ല രണ്ട് ചൂരൽ കഷായം കൊടുത്തു കഴിയുമ്പോൾ മാറുന്ന കേസേ ഉള്ളൂ. ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇവർക്ക് വീട്ടിൽ ചോദിക്കാൻ അമ്മയോ അച്ഛനോ ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ ചുറ്റുപാടുകൾ പോലും ഇല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ആ വീഡിയോയിൽ കണ്ട് സത്യം പറഞ്ഞാൽ ലജ്ജ വരും. നിങ്ങളെ ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ കണ്ടിട്ട് അവർ വലിയ സ്ത്രീ എന്നൊന്നും പറയാതൊക്കെയാണോ ഒന്നുമില്ല, ഒരു കൊച്ചു പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാരേജ് പോലും കഴിയാത്ത ഇങ്ങനെയുള്ളവർ ഈ പറയുന്ന വേറൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈവിലൊക്കെ ഭയങ്കര വന്ന് അവരെ ഭയങ്കര ഇഷ്ടമാണ്, മോളെ നീ റോക്കാണ്, നീ ഭയങ്കര സ്റ്റൈലാണ്, അടിപൊളിയാണ്, നിന്റെ വീഡിയോസ് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഈ ഒരു ലേഡിയെ വിവാഹം ആലോചിച്ച് ചെല്ലിട്ട് കല്യാണം കഴിക്കാൻ റെഡി ആണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും റെഡി ആകുമോ? പുറമേ നിന്ന് കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനെ. പക്ഷേ ഈ ഒരു ലേഡിയെ അവരുടെ ലൈഫിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും തയ്യാറാകുമോ? ഇല്ല. സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം വരുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മളുടെ ഭാര്യമാർ, നമുക്ക് കിട്ടുന്ന ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും പവിത്രയും നിഷ്കളങ്കയും ഒക്കെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ വന്ന ഇവരുടെ വീഡിയോ കണ്ട അന്ന് മുതലേ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിന് ചിലപ്പം അനുകൂലിക്കുന്നവർ കാണാം, പ്രതികൂലിക്കുന്നവർ കാണാം. എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.